ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെവലിങ്ങിനെ കുറിച്ചാണ്. ലെവലിങ്ങിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ കാൽക്കുലേഷനെ കുറിച്ച്. ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എനിക്ക് ലെവൽ ഇൻസ്ട്രുമെൻ്റായ ലെവൽ ലെവലിൻ്റെ ഒരു ക്ലാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാൽക്കുലേഷൻ്റെ ക്ലാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ലൈനുണ്ട്, ഒരു സ്ലോപ്പിംഗ് ഗ്രൗണ്ടാണ്, കണ്ടിന്യൂസ്ലി സ്ലോപ്പിംഗ് ഗ്രൗണ്ടാണ്. അതിൽ കോമൺ ഇൻ്റർവൽ പറയണത് 30 മീറ്ററാണ്. ഓരോ ഇൻ്റർവലിനും 30 മീറ്റർ എടുത്തിട്ടാണ് നമ്മളെന്ത് സർവേ നടത്തുന്നത്. ഡംബി ലെവൽ ഇൻസ്ട്രുമെൻ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഡംബി ലെവലും ഉണ്ട്, ലെവലിംഗ് സ്റ്റാഫുണ്ട്, പിന്നെ ടാപ്പും യൂസ് ചെയ്യും. കാരണം ലെങ്ത് മെഷർ ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയത് എ ടു ബി ആണ് പോയിൻറ്റ്സ്. എ മുതൽ ബി വരെ കണ്ടിന്യൂസ് സ്ലോപ്പുള്ള ഒരു ഗ്രൗണ്ടാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലെവലിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാ വാല്യൂസും നമുക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അരിത്മെറ്റിക് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ ഗ്രേഡിയൻറ്റ് എ ടു ബീൻ്റെ എ ബി ആണ് ലൈനിൻ്റെ ഗ്രേഡിയൻറ്റും കാണണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡിലൂടെയാണ്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് കോളിമേഷൻ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അതിൻ്റെ ടാബ്ലാർ കോളം വരക്കും. ഇതാണ് നമ്മുടെ ടാബ്ലാർ കോളം. ഇതിൽ നമ്മുടെ പോയിൻസ് ഒക്കെ എടുത്ത് എടുത്തിട്ടുണ്ട്. സ്റ്റാഫ് റീഡിങ്ങിലെ പോയിൻസ്, ഇത് ബാക്ക് സൈറ്റ്, ഇതിൻ്റെ മീഡിയ സൈറ്റ്, ഇത് ഫോർ സൈറ്റ്. ബാക്ക് സൈറ്റ് പറയുന്നത് എപ്പോഴും 10 എടുക്കുന്ന റീഡിംഗ് ആണ്. ഇൻ്റർമീഡിയ സൈറ്റ് പറയണത് അതിൻ്റെ ഇൻ്റർമീഡിയറ്റിലായിട്ട് എടുക്കുന്നത്. പിന്നെ ഫോർ സൈറ്റ് പറയണത് നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എടുക്കുന്ന പോയിൻ്റാണ് ഇത് ഫോർ സൈറ്റ് വരുന്ന പോയിൻറ്റ്. സ്റ്റേഷൻ നമുക്ക് ഇവിടെ 2 സ്റ്റേഷൻസേ ഉള്ളൂ, സ്റ്റേഷൻ എയും ബിയും. സ്റ്റേഷൻ എ ടു ബി ആണ്, കണ്ടിന്യൂസ്ലി സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ആണ്. അപ്പോൾ നമുക്കൊരു ബാക്ക് സൈറ്റും വരും, ഒരു ഫോർ സൈറ്റും വരും, ബാക്കിയൊക്കെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ ഇനി ഇതാണ് നമ്മുടെ ടാബ്ലാർ കോളം എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കും ഒരു ടാബ്ലാർ കോളം. ഇവിടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് കോളിനേഷൻ, പിന്നെ റെഡ്യൂസർ ലെവൽ, പിന്നെ റിമാർക്സിൽ ബെഞ്ച് മാർക്ക്. ഫസ്റ്റ് എപ്പോഴും നമ്മൾ എടുക്കുന്ന നോക്കുന്ന പോയിൻ്റ് പറയണത് ബെഞ്ച് മാർക്കിലേക്ക് നോക്കുന്ന പോയിൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് റെഡ്യൂസർ ലെവലിൻ്റെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഫസ്റ്റ് ഇത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കാണാണ്. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫിഗറിലൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഫിഗറിൽ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടുള്ളത് ഓ എന്ന പോയിൻ്റിൽ, പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റത്തെ പോയിൻ്റ് എ ആണ് പോയിൻ്റ്, ഇത് സെക്കൻഡ് പോയിൻ്റ് ബി ആണ്. ഫസ്റ്റത്തെ പോയിൻ്റ് നമ്മൾ നോക്കുന്ന പോയിൻ്റ് ബാക്ക് സൈഡ് പോയിൻ്റ് ആയിരിക്കും. അതിലേക്ക് അവിടുത്തെ റെഡ്യൂസ് ലെവൽ പറയുന്നത് 100 ആണ്. ഒരു എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ ആട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് നമ്മളൊരു 1 ടൺ മീറ്റർ, ഇവിടേക്കൊരു 1.2 മീറ്ററും ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് റെഡ്യൂസിലെ വരെ കിട്ടി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കാണാൻ നമുക്ക്. അവിടെ അത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, അതേപോലെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കാണാൻ എന്താ ചെയ്യുക, ഇവിടുത്തെ റെഡ്യൂസർ ലെവൽ പ്ലസ് ഈ ബാക്ക് സൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടും. അപ്പോൾ എങ്ങനെയായിരിക്കും, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഈക്വൽ ടു റെഡ്യൂസർ ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ്. ഇപ്പം നമുക്ക് ഇവിടുത്തെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടിയില്ല, ഇവിടുത്തെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടിയാൽ നമുക്ക് ഈ റെഡ്യൂസർ ലെവൽ കാണാൻ പറ്റില്ല. ഇവിടുത്തെ റെഡ്യൂസർ ലെവൽ നമുക്ക് അറിയില്ല, ഈ റെഡ്യൂസർ ലെവൽ എങ്ങനെ കാണാം, റെഡ്യൂസർ ലെവൽ ഓഫ് പോയിൻ്റ് ബി ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മൈനസ് ഫോർ സൈറ്റ്. അപ്പോൾ ഇവിടുത്തെ റെഡ്യൂസർ ലെവൽ കിട്ടിയില്ല. അങ്ങനത്തെ പ്രൊസീജിയർ ചെയ്തിട്ടാണ് നമ്മൾ റെഡ്യൂസർ ലെവൽ, ഇതവിടെ റെഡ്യൂസർ ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പോയിൻറ്റിൽ കിട്ടും. അങ്ങനെ ഈ ഒരു പോയിൻറ്റിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മളിതിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് സൈറ്റ് മൈനസ് ചെയ്യണം. ഇതിൽ നിന്ന് തന്നെ ചെയ്യാനുള്ളത്, ഈ ഒരു ഇതിൽ നിന്ന് തന്നെ എല്ലാം മൈനസ് ചെയ്യണം. ഇപ്പോൾ 350.585 അതാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഇതാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഈ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഫോർ സൈറ്റ് മൈനസ് ചെയ്തപ്പോൾ റെഡ്യൂസർ ലെവൽ കിട്ടി. അതേ പ്രശ്നം തന്നെയാണ് ഇവിടെയും എന്ത്, ഇവിടെ നിന്ന് ഈ ഒരു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് സൈറ്റ്, ഇവിടെ ഇൻ്റർമീഡിയറ്റ് സൈറ്റാണ് ഉള്ളത്, അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് മൈനസ് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു ഇതിൽ നിന്ന് തന്നെ ഈ ഒരു പോയിൻറ്റ് മൈനസ് ചെയ്തു, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തു. കാരണം നമുക്ക് വേറെ ഫോർ സൈറ്റ് ഒന്നുമില്ല,
ഫുള്ള് കണ്ടിന്യൂസ്ലി ആയിട്ട് ഇൻറ്റർമീഡിയറ്റ് സൈറ്റ് മാത്രമേ നമുക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇൻറ്റർമീഡിയറ്റ് സൈറ്റ് എല്ലാത്തിൽ നിന്നും മൈനസ് ചെയ്യുക, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, അതിൽ നിന്നും മൈനസ് ചെയ്യുക, അതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുക, അങ്ങനെ എല്ലാ ഇൻറ്റർമീഡിയറ്റ് ഐറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിലും ഐറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള പോയിന്റിൽ നിന്നും ഒക്കെ മൈനസ് ചെയ്ത് മൈനസ് ചെയ്ത് ലാസ്റ്റ് ഇതാകും ഫോർ സൈറ്റ്. ഇതും ഐറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് നമുക്ക് ഒരു ലാസ്റ്റ് ഒരു റിസൾ ലെവൽ കിട്ടും. ഇതാണ് നമ്മൾ ലാസ്റ്റ് ആർ എൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആർ എൽ, ഇത് ഫസ്റ്റ് ആർ എൽ നമ്മൾ കിട്ടിയിട്ടുള്ള ബെഞ്ച് മാർക്ക് പോയിന്റ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ 100 ആക്കിയിട്ട് എടുക്കുക. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് 100 ആണ്, അത് റെഡ്യൂസ് ലെവലിൽ നിന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെ 100 ആക്കി എടുക്കുക. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് 350 മീറ്റർ ആയിട്ട് ഞാൻ എടുത്തു. പിന്നെ ലാസ്റ്റ് ആർ എല്ലും കിട്ടി, ഫസ്റ്റ് ആറിലും ലാസ്റ്റ് ആർ എല്ലും കിട്ടി. അതേപോലെ തന്നെ നമ്മളിത് ബി ആർ എ പോയിന്റിന് കിട്ടി. ബി ആർ എ പോയിന്റ് ഫോർ സൈറ്റ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് എന്തായാലും ഇതിൻ്റെ ബാക്ക് സൈറ്റിൻ്റെ എല്ലാം സം ചെയ്യും. ബാക്ക് സൈറ്റ് സം ചെയ്താൽ ടോട്ടൽ വരുന്നത് കിട്ടും. അതേപോലെ തന്നെ ഫോർ സൈറ്റ് സം ചെയ്തിട്ട് ടോട്ടൽ വരുന്നത് ഒരു വാല്യൂ കിട്ടും. കാരണം ഇവിടെ വേറൊരു പോയിൻറ്സും ഇല്ല, അതുകൊണ്ട് ഇത് തന്നെ എടുത്ത് തരാൻ മതിയില്ലേ. അതേപോലെ തന്നെ ഇവിടെ അതേപോലെ തന്നെ ഒരു പോയിൻറ്സും ഇല്ല, ഇത് തന്നെ എടുത്ത് ചെയ്ത്. അങ്ങനെ നമുക്ക് ബാക്ക് സൈറ്റും കിട്ടി, ബാക്ക് സൈറ്റിൻ്റെ ടോട്ടലും കിട്ടി, ഫോർ സൈറ്റിൻ്റെ ടോട്ടലും കിട്ടി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് രണ്ട് ടൈപ്പ് ചെക്കാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് അരിത്മെറ്റിക്കൽ ചെക്കിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നത്. സമ്മേഷൻ ഓഫ് ബാക്ക് സൈറ്റ് ആൻഡ് സമ്മേഷൻ ഓഫ് ഫോർ സൈറ്റ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് സമ്മേഷൻ ഓഫ് ബാക്ക് സൈറ്റ് പറയുന്നത് 0.585 ആണ് കിട്ടിയിട്ടുള്ളത് ടോട്ടൽ ചെയ്തപ്പോൾ. സമ്മേഷൻ ഓഫ് ഫോർ സൈറ്റ് പറഞ്ഞത് കിട്ടി. എന്നിട്ട് നമ്മൾ മൈനസ് ഇപ്പോൾ മൈനസ് 2.431 കിട്ടി. അതേപോലെ തന്നെ ലാസ്റ്റ് ആറിൽ മൈനസ് ഫസ്റ്റ് ആറിൽ കിട്ടുമ്പോഴും ചെയ്യുമ്പോഴും മൈനസ് 2.431 തന്നെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്രേഡിയൻറ്റ് കാണാനാണ്. ഗ്രേഡിയൻറ്റ് കാണാനുള്ള മെത്തേഡ് ആണ് ഗ്രേഡിയൻ്റ് ഓഫ് ലൈൻ എ ബി. നമുക്ക് ആകെ ഒറ്റ ലൈനേ ഉള്ളൂ, എ ബി ആണ് ലൈനാണ്. അപ്പോൾ ഗ്രേഡിയൻ്റ് ഓഫ് ലൈൻ എ ബി പറഞ്ഞത് ലാസ്റ്റ് ആറിൽ മൈനസ് ഫസ്റ്റ് ആറ് ഡിവൈഡഡ് ബൈ ആ ഈക്വൽ ഇൻ്റർവൽ നമുക്ക് തന്നിട്ടുണ്ട്. 30 മീറ്റർ ഇൻ്റർവെല്ലാണ് തന്നിട്ടുണ്ട്. അതേ ഇൻറ്റു 14-1. ഈ 14-1 എങ്ങനെ വന്നതറിയോ? നമുക്ക് എത്ര നമ്പേഴ്സ് ഓഫ് പോയിൻ്റ്സ് ഉണ്ട് അത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 നമ്പേഴ്സ് ഓഫ് പോയിൻ്റ്സ്. അപ്പോൾ എത്ര ഇൻ്റർവെൽ ഉണ്ടാവും? 13 ഇൻ്റർവെല്ലുണ്ടാവും. സോ നമ്മളെന്ത് ചെയ്യും? ആ 13 ഇൻ്റർവെല്ലിനായിട്ട് പറഞ്ഞു. ആ 13 ഇൻ്റർവെല്ലായിരിക്കും ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 13 ആണത് ഡിസ്റ്റൻസ് ഇൻ മീറ്ററിൽ. അപ്പോൾ 13 × 14 - 1 അപ്പോൾ നമുക്ക് 319 കിട്ടും. അപ്പോൾ മൈനസ് 2 ലാസ്റ്റ് ആറ് മൈനസ് ഫസ്റ്റ് ആറ് ചെയ്യുമ്പോഴത്തേക്ക് ഡിവൈഡഡ് ബൈ 319 ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രേഡിയൻ്റ് കിട്ടും. ഇതാണ് നമ്മുടെ എന്ത് ലൈൻ ഓഫ് എ ബി. ഗ്രേഡിയൻ്റ് ഓഫ് ലൈൻ എ ബി ആണ് ഗ്രേഡിയൻ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറയാം, നമ്മൾ ഫസ്റ്റ് എല്ലാം ചെക്കും കഴിയുക, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് കാണാം, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ ലാസ്റ്റ് വരെ ആവറേജ് ലെവലിൽ കാണാം. എന്നിട്ട് അരിത്മെറ്റിക്കൽ ചെക്ക് ഒക്കെ വെച്ച് കംപ്ലീറ്റ് ആക്കുക. കംപ്ലീറ്റ് ആക്കിയ ശേഷം ഗ്രേഡിയൻ്റ് ഓഫ് ലൈൻ എ ബി ആണത്. ഗ്രേഡിയൻ്റ് ഓഫ് ലൈൻ എ ബി ആണ് ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എൽ ഡിവൈഡഡ് ബൈ നമുക്ക് തന്നിട്ടുള്ള ഡിസ്റ്റൻസ് തന്നെ 30 × 13 മീറ്റർ ആണ്. ഈ ഓരോ ഇൻ്റർവെല്ലും പറയുന്നത് ഇപ്പോൾ എയിൽ നിന്ന് അടുത്ത പോയിന്റിലേക്കുള്ളത് 13 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 13 മീറ്റർ ഇൻ്റർവെല് ഇൻറ്റു 14-1 40 ആണെന്നത് നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ്. എത്ര ലെവലിംഗ് സ്റ്റാഫ് എത്ര റീഡിങ് എടുത്തു, ലെവലിംഗ് സ്റ്റാഫിൽ എത്ര റീഡിങ് എടുത്തു എന്നുള്ളതാണ് 40 എന്ന വാല്യൂ. ഇപ്പോൾ 14-1 പറയുമ്പോൾ 30 ഇൻ്റർവെൽ ഉണ്ടാവുമല്ലോ. 40 റീഡിങ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർവെല് പറയുന്നത് 13 ആയിരിക്കും. അപ്പോൾ 30 × 13 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇത് വരുന്നത്, വാല്യൂ വരുന്നത്. ലാസ്റ്റ് ആറിൽ മൈനസ് ഫസ്റ്റ് ആറിൽ ഡിവൈഡഡ് ബൈ ഈ ഒരു ഡിസ്റ്റൻസ് എടുത്താൽ നമുക്ക് അതിൻ്റെ ഗ്രേഡിയൻ്റ് കിട്ടും. ഇങ്ങനെയാണ് എന്ത് ഒരു ലൈനിൻ്റെ ഗ്രേഡിയൻ്റ് കാണുക ചെയ്യുക കാണാൻ വേണ്ടിയിട്ട് ചെയ്യാം.